കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം ചിറ്റാരിക്കാലിൽ സമാപിച്ചു. വയോമിത്രം പദ്ധതി പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു. സംഘടനയുടെ സംഘശക്തി തെളിയിച്ച് വയോജനങ്ങൾ ടൗണിൽ റാലിയും നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. പതാക ഉയർത്തിയും ടൗൺ കേന്ദ്രീകരിച്ച് റാലി നടത്തിയുമാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ചിറ്റാരിക്കാലിൽ തുടക്കം കുറിച്ചത്. നൂറുകണക്കിന് വയോജനങ്ങൾ അണിനിരന്ന റാലി സംഘടനയുടെ സംഘശക്തി തെളിയിക്കുന്നതായി മാറി. ശേഷം വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം ഈസ്റ്റ് ലേദി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു. മറ്റു ട്യൂഷനിൽ നിന്നും വിഭിന്നമായി ഉന്നത വിദ്യാഭ്യാസം നേടിയവരും ഉയർന്ന ജോലിയിൽ നിന്ന് വിരമിച്ചവരും ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ളവരും ഇന്ന് ഗാർഹിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വൃദ്ധജനങ്ങളുടെ ആഗ്രഹം വയസ്സുകാലത്ത് ബന്ധുജനങ്ങളോടൊപ്പം ഒന്നിച്ച് ജീവിക്കുക, സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കുന്നില്ല. തള്ളിക്കളയേണ്ടവരല്ല, നമുക്കൊപ്പം കൂടെ ചേർക്കേണ്ടവരാണ് വയോജനങ്ങൾ. ജീവിതയാത്രയിലെ നല്ലൊരു ശതമാനവും മറ്റുള്ളവരുടെ സന്തോഷത്തിനായി പകുത്തു നൽകിയവർ, അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, ഈ നാട് കെട്ടിപ്പടുത്തവർ, ഈ നാട്ടിലെ വികസന സ്വപ്നങ്ങൾക്ക് മേൽസാക്ഷ്യം പകർന്നവർ, അവരെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ചടങ്ങിൽ ഫോറം ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. തോമാവരം സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ മാർട്ടിൻ കിഴക്കേത്തലയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കമ്പല്ലൂർ ജുമാ മസ്ജിദ് ഖത്തീബ് ബാദുഷ അസഹി, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി ചന്ദ്രൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമൻ ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോയിച്ചൻ മച്ചിയാനി, കെ സി മൈക്കിൾ കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക വരുത്താതെ മാസം തോറും ലഭ്യമാക്കുക, ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്നും 5000 രൂപയായി വർദ്ധിപ്പിക്കുക, വയോജനമിത്രം പദ്ധതി ഗ്രാമപ്രദേശത്തുകൂടി നടപ്പിലാക്കുക, മാതൃപിതൃ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മെയിന്റനൻസ് ട്രൈബ്യൂണൽ കാര്യക്ഷമമാക്കുക, സർക്കാർ വയോജന വകുപ്പ് രൂപീകരിച്ച് പരാതികൾ പരിഹരിക്കുന്നതിനായി വയോജന കമ്മീഷനെ നിയമിക്കുക, പകൽ വീടുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, കർഷക പെൻഷൻ അടിയന്തരമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയമായി അവതരിപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് നടന്ന ജില്ലാ കൌൺസിൽ യോഗം ഫോറം സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്.